പല കാര്യങ്ങളും ശാലിനി ചെയ്തത് ആരും കണ്ടില്ല. കണ്ടില്ലായിരിക്കും, അതെ. അല്ല, ലൈവ് കാണുന്നവര് മാത്രം കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ കിച്ചണിൽ തന്നെയാണ് ആ പാട്ട് മറ്റേ വിമ്മ് കലക്കി കൊടുക്കുന്ന സംഭവമൊക്കെ സത്യം പറഞ്ഞ വിചാരിച്ചത്. എന്തെങ്കിലും ഒരെണ്ണം കലക്കി കൊടുക്കാന്ന് ആ അവസ്ഥയില് വരെത്തി. അത്രയും ക്ലീൻ ചെയ്ത് അത്രയും കാര്യങ്ങൾ ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ട്. ഈ പാത്രം കഴിയിട്ടും അല്ല, ഒരു നിമിഷം എന്റെ ഇത് പാളിപ്പോയി. പിന്നെ അത് പ്രശ്നമാവില്ലെന്ന് കരുതി ചെയ്യാണ്ട് അല്ലെങ്കിൽ ഞാൻ ഒത്തിരി കലക്കി കൊടുത്തേനെ. ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. ആർക്കോ ദേഷ്യമുണ്ട്, ആർക്കോ കലക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പറഞ്ഞു ആർക്കാണ്? അതൊക്കെ വളരെ സുന്ദരമായ പുഞ്ചിരി കാണിച്ച് തിരിഞ്ഞ് അവിടെ പോയിട്ട് പലതും ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തിക്ക്. അല്ല, അതിപ്പോ ആരാണ്? ആരെയും പറക്കണ്ട സെറ്റിനെ, ഞാൻ പറയില്ല, സോറി. അല്ല, ഈ ഒരു ഗ്രൂപ്പിനകത്തെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മിസ് ചെയ്താറ് അഖിൽ? അഖിലേട്ടനെയാണ് മിസ് ചെയ്ത്, പഞ്ചാര കലക്കലും അഖി. അഖി ഈ ആദ്യത്തെ ഫൈറ്റ് ഞാൻ അഖിയായിട്ടാണ്. അവൻ പക്ഷെ വളരെ ആത്മാർത്ഥമായി വന്ന് സോറി പറഞ്ഞു. നമ്മളൊരു ഫീൽഡാണ്, നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം മൂന്നാളെന്ന് പറഞ്ഞു. സൂരജ് അവൻ വളരെ മെച്ചുവേർഡ് തന്നെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ. പക്ഷെ സൂരജ് പലപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ഞാൻ പുറത്തു പോകുമ്പോൾ സൂരജിനോട് ഉണ്ടായ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ട്. അവൻ മനസ്സിലാക്കാതെ ഞാൻ ചെറുതിൻ്റെ കാര്യത്തിൽ നോമിനേറ്റ് ചെയ്തേ. അവൻ വിചാരിക്കുന്നത് അവൻ ചില പല കാര്യങ്ങളും ശാലിനി വേറെ എക്സ്റ്റെൻഡിലേക്ക് എടുത്ത് ചിന്തിക്കുന്നു എന്നാണ്. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഇല്ല. ഈ മുഖം കണ്ടിട്ടും ഭാവം കണ്ടിട്ടൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ഇണ്ടാതിരിക്കേണ്ട പാലമണിയൊന്നല്ല. ഗ്രൂപ്പിസം വന്ന് തുടങ്ങിയിട്ടുണ്ടോ അവിടെ? അവിടെ ഗ്രൂപ്പിസം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ മൂന്ന് പേര് കൂടി ഒരു ഗ്രൂപ്പ് തന്നെയല്ലേ, ഒരു മൂന്നാല് പേര് ഡിസ്കസ് ചെയ്ത ഗ്രൂപ്പ് തന്നെയാണ്. അത് നോമിനേഷനിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ്, ആ മൂന്ന് പേര് കൂടിയിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് എപ്പോഴും എപ്പോഴും കൂടുന്ന ഗ്രൂപ്പാണ്. അവര് വേറെ ആരെയും എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അല്ല, ഞാൻ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സുജിയുടെ കൂടെ ഞാൻ പോയിരിക്കാറുണ്ട്. പക്ഷെ സുചി ഇങ്ങനെ ഇപ്പോ ധന്യ കൂട്ടത്തിലുള്ളവരൊക്കെ എന്തോ ഇപ്പോ ഇങ്ങനെ കേട്ടു, 13 വയസ്സുള്ള ഉണ്ണിക്കുട്ടന്റെ വയസ്സും ഉണ്ണിക്കുട്ടൻ എന്നുള്ള കുട്ടിയും ആ കുട്ടിയുടെ ഹൈറ്റും ആണ് ഇത്രയും ഭയങ്കര സംഭവമായിട്ടുള്ളത് അവിടെ. ഇത്ര വലിയ ഈ കുട്ടിയെ തന്നെ ഇത്ര വയസ്സുള്ള കുട്ടി ഞാൻ പറഞ്ഞു. പിന്നെ അവസാനം നിങ്ങൾ ഈ കുട്ടിയുടെ വയസ്സ് പ്രൊജക്ട് ചെയ്യില്ലേ പാവം, അതിന് അത് പഠിക്കണ ഒരു കുട്ടി, അതിനെ പേര് വലിച്ചിടല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ വന്നപ്പോ അടുത്ത ചേച്ചിയും അപ്പുറത്തെ ഞങ്ങളുടെ തറവാട്ടിലെ ചേച്ചിയും അമ്മയൊക്കെ പറയണത് അവര് മാറിക്കടന്നിട്ട് എനിക്ക് കൂടെ നിൽക്കുന്നവരെന്നെ കുറ്റം പറയായിരുന്നു, നീ ഒന്നും മനസ്സിലാക്കിയില്ലെന്നൊക്കെ അവർക്ക് കാണുമ്പോ വിഷമം ഉണ്ടാവുമല്ലോ. അപ്പൊ ഗ്രൂപ്പിസം ഒക്കെ ഈ മൂന്നാല് പേര് കൂടിക്കുന്ന ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതെന്റെ ഒരു ഉത്ഭവമാണ് എന്റെ നോമിനേഷനിൽ എത്തിച്ചതും ഞാൻ പുറത്തു വന്നതും. ഒരുമാതിരി എല്ലാവർക്കും റിഗ്രറ്റ് ആയി. അതെ, ഈ ഇത്രയും പോലും പെർഫോം ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ശാലിനി പെർഫോം ചെയ്ത് അത്രയും പോലും പെർഫോം ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്റെ എവിക്ഷന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് തീർച്ചയായിട്ടും. ഇപ്പൊ ചിലര് പറഞ്ഞു ഒരു 50 ദിവസമെങ്കിലും ശാലിനി നിക്കണമായിരുന്നു. ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ പറയുകയാണെന്ന് പ്രേക്ഷകർ വിചാരിക്കരുത്. 100% ഞാൻ പറയുന്നു, 100 ദിവസം നിന്ന് ജയിക്കാൻ കേപ്പബിലിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ശാലിനി. ആ വെയിറ്റ് എടുത്ത് പോകുന്ന ടാസ്ക് ഒക്കെ ഫിസിക്കലി മേ ബി ഞാൻ സ്ട്രോങ് അല്ലായിരിക്കാം, മെന്റലി സ്ട്രോങ് ആയിരുന്നു. ഇന്ത്യ ഗേറ്റിന്റെയൊക്കെ ടാസ്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു. എനിക്കൊരു മോർണിംഗ് ടാസ്കിൽ ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ വെച്ച് ഒരു ഗെയിം ഒക്കെ കളിക്കണം, ഈവനിങ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പക്ഷെ എന്താ പറഞ്ഞു വന്നേ, ആ ശാലിനി പെർഫോം ചെയ്ത പെർഫോം ചെയ്യാത്ത ആൾക്കാര് പോലും ഉണ്ടല്ലോ എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് പോകുന്നുള്ളത് ഞാൻ പെട്ടെന്ന് പോകുന്നുള്ള വിശ്വസിക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് പോകാനുള്ള ഒരു ആളായിരുന്നില്ല. ആദ്യത്തെ ഒരാഴ്ച പ്രേക്ഷകരുടെ മനസ്സിൽ കിട്ടിയിട്ടുള്ള വിലയിരുത്തലുകളും എന്റെ അവിടുത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ എല്ലാവരോടും സിങ്ക് ആവാനായിട്ട് ആരും ഒരു സ്പേസ് ആരും ഇട്ട് തരില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്പേസ് ആണ്. ആ ഒരാഴ്ച എന്നെ വളരെ ഇതായി ബാധിച്ചു.